അങ്ങനെ വളരെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന കോൺഗ്രസിന്റെ 137 രൂപ ചലഞ്ച് പൊട്ടിപ്പാളീസായതും നേതാക്കളെല്ലാം പരിപാടി പകുതി വരെ നിർത്തിയിട്ട് പൂട്ടിക്കെട്ടി പോകേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയായിരുന്നു അംഗത്വ വിതരണവും. ദിവസം നീട്ടി ചോദിച്ച് ചോദിച്ച് ലക്ഷ്യം വെച്ചതിന്റെ പകുതി പോലും ആളുകളെ ചേർക്കാൻ കോൺഗ്രസിന് കൊണ്ടോ നേതാക്കളെ കൊണ്ടോ സാധിച്ചില്ല എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ പരിപാടി പാളിപ്പോയെങ്കിലും വെറുതെ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല സുധാകരനെ. ആ ദേഷ്യം മൊത്തം അണികളോട് തീർത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഫണ്ട് സമാഹരണം വിജയിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. ഫണ്ട് സമാഹരണം വിജയിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് 6 മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കി. യൂണിറ്റ് കമ്മിറ്റി രൂപീകരണം, 137 രൂപ ചാലഞ്ച് എന്നിവ വിജയിപ്പിക്കുന്നതിൽ ഗുരുതര വീഴ്ച, കൃത്യവിലോപം എന്നിവ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരായ ഈ ഒരു നടപടി. മണ്ഡലം പ്രസിഡന്റുമാരായ സാം മാത്യു, സാബു മരുതൻ കുന്നിൽ, എബ്രഹാം പി തോമസ്, പി എം ജോൺസൺ, ജിജി ചെറിയ, സുബിൻ നിറപ്ലാക്കൽ എന്നിവരെയാണ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. സ്ഥാനം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ പുറത്തു പോകേണ്ടി വരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി. December 28 മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആദ്യം സംഭാവന നൽകിയാണ് ഫണ്ട് സമാഹരണ പദ്ധതിക്ക് തുടക്കമിട്ടത്. QR കോഡ് സ്കാൻ ചെയ്തും ഡിജിറ്റൽ രീതിയിലും പണം അടയ്ക്കാനുള്ള സൗകര്യവും നേതൃത്വം ഒരുക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ നേതൃനിരയിലുള്ളവരിൽ നിന്ന് 137 രൂപ വീതം സമാഹരിക്കാനായിരുന്നു കെ പി സി സി നിർദ്ദേശിച്ചിരുന്നത്. നേതാക്കളിൽ ഏറെ പേരും പണം നൽകിയതോടെയാണ് ബൂത്ത് തലത്തിലേക്ക് ചാലഞ്ച് വ്യാപിപ്പിച്ചത്. കെ പി സി സി INTUEC 1,10,00,000 രൂപയാണ് 137 രൂപ ചാലഞ്ചിലേക്ക് നൽകിയത്. കോൺഗ്രസിന്റെ 137 ജന്മദിനത്തോടനുബന്ധിച്ചാണ് 137 രൂപ ചാലഞ്ച് പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതി വഴി 50 കോടി സമാഹരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ല. റിപ്പബ്ലിക് ദിനത്തിൽ പദ്ധതി അവസാനിപ്പിക്കാനായിരുന്നു കെ പി സി സി ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് തീയതി ദണ്ഡിയാത്രയുടെ വാർഷിക ദിനമായ March 12 മാറ്റുകയായിരുന്നു. ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി പിന്നീട് അവസാന തീയതി April 30 ദീർഘിപ്പിക്കുകയും ചെയ്തിരുന്നു. രസീതില്ലാതെ പണപ്പിരിവ് നടത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് മണ്ഡല തലത്തിൽ രസീത് തയ്യാറാക്കിയാണ് പണം നൽകുന്നവർക്ക് കൊടുത്തു തുടങ്ങിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും കെ പി സി സിയിലും ബാങ്ക് അക്കൗണ്ടിലേക്കും ചലഞ്ചിലെ പണം എത്തിയിരുന്നു. പിന്നെ കോൺഗ്രസിന് ഇത് അത്ര വലിയ പുത്തരിയൊന്നുമല്ല. കാരണം അവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കത്തുമില്ല. എന്നിട്ടോ അതിന്റെ ഉത്തരവാദിത്തം മൊത്തം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് അങ്ങ് പഴിചാരും. അതാണ് അവസ്ഥ. എന്തായാലും ഇപ്പോൾ സുധാകരനെ മണ്ഡല പ്രസിഡന്റുമാരെ പിടിച്ച് പുറത്താക്കിക്കൊണ്ടുണ്ടായ നാണക്കേട് നിന്നും തൽക്കാലത്തേക്ക് ഒരു പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്തായാലും പരിപാടി അവതരിപ്പിച്ചതും പിന്നെ അത് പൂട്ടിക്കെട്ടിപ്പോയതും മാത്രമേ ഓർമ്മയുള്ളൂ. എന്തായാലും ഇനി എന്താണാവോ അടുത്ത പരിപാടിയായി ഇതുപോലെ വരാൻ പോകുന്നത്, അതിനുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങളും.